ഇന്ന് നോക്കാൻ പോകുന്നത് എ മാരേജ് പ്രപ്പോസൽ ബൈ ആന്റൺ ചെക്കോവ്. ആന്റൺ ചെക്കോവ് മികച്ച ചെറുകഥാകൃത്തും നാടകകൃത്തുമായിരുന്നു. ഒരു ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാഹിത്യത്തിലും ജനശ്രദ്ധ നേടിയിരുന്നു. ദ സീഗൾ, അങ്കിൾ വന്യ, ത്രീ സിസ്റ്റേഴ്സ്, ദ ചെറി ഓർക്കറി എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകളാണ്. ഇനി കഥ എന്താണ് നോക്കാം. എ മാരേജ് പ്രപ്പോസൽ. ലെമോ തന്റെ അയൽവാസിയായ ശുബുക്കോവിനെ സന്ദർശിക്കുന്നതോടുകൂടിയാണ് നാടകം ആരംഭിക്കുന്നത്. അവൻ നല്ല രീതിയിൽ ഡ്രസ് ധരിച്ചിരിക്കുന്നു. ശുബുക്കോവ് ലെമോവിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവൻ ലെമോവിന് ഷേക്കാൻ നൽകുകയും ഊഷ്മളമായി സ്വീകരിച്ച് അകത്തിരുത്തുകയും ചെയ്യുന്നു. പക്ഷേ അവന്റെ സുന്ദരമായ ഡ്രസ് കണ്ട് ലെമോവ് ഏതെങ്കിലും എൻഗേജ്മെന്റിന് പോകുന്ന വഴിയാകും എന്നാണ് ശുബുക്കോവ് വിചാരിച്ചത്. എന്നാൽ ശുബുക്കുമായിട്ടല്ലാതെ മറ്റൊരു എൻഗേജ്മെന്റും തനിക്ക് ഇന്നില്ലെന്നാണ് ലെമോവ് പറഞ്ഞത്. പിന്നീട് വളരെ പരിഭ്രാന്തയോടെയും ആകാംക്ഷയോടെയും ലെമോവ് അവന്റെ സന്ദർശന ഉദ്ദേശം വിവരിക്കാൻ ശ്രമിച്ചു. ശുബുക്കോവിന് നതാലിയ എന്നൊരു മകളുണ്ട്. അവൾക്ക് 25 വയസ്സാണ് പ്രായം. സത്യത്തിൽ നതാലിയെ വിവാഹം കഴിക്കാനുള്ള മാരേജ് പ്രപ്പോസലുമായിട്ടാണ് ലെമോവ് അവിടേക്ക് വന്നത്. അവൻ തന്റെ ഉദ്ദേശം പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കണ്ട ശുബുക്കോവ് അവൻ തന്നിൽ നിന്നും പണം കടം ചോദിക്കാൻ വന്നതാകും എന്ന് കരുതുന്നു. കുറെ നേരത്തെ തപ്പി തടയലിന് ശേഷം ലെമോവ് തന്റെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞു. ഇത് കേട്ട ശുബുക്കോവിന് സന്തോഷം തോന്നുന്നു. അവൻ അയാൾക്കൊരു ഉമ്മ കൊടുത്ത ശേഷം തന്റെ മകൾ ഈ പ്രപ്പോസൽ അംഗീകരിക്കുമെന്നും താൻ അവളെ വിളിച്ചുകൊണ്ടുവരാമെന്നും പറഞ്ഞു പോകുന്നു. നതാലിയ നല്ലൊരു പെൺകുട്ടിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ളവൾ. ആലോചിക്കുമ്പോൾ തന്നെ ചെറിയൊരു വിറയൽ തനിക്ക് അനുഭവപ്പെടുന്നതായി ലെമോവിന് തോന്നി. മാത്രമല്ല, ഇപ്പോൾ താൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും വിവാഹം കഴിക്കാനാവില്ല. കാരണം ഇപ്പോൾ തന്നെ തനിക്ക് 35 വയസ്സായി. അതുമാത്രമല്ല, താൻ പാലപിറ്റേഷൻ അനുഭവിക്കുന്നുമുണ്ട്. അതായത് വീക്ക് ഹാർട്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ഹോർമോൺ ചേഞ്ച് എന്നിവ മുഖേന ഹൃദയം ഒത്തിരി സ്പന്ദിക്കുന്നതിനെയാണ് പാലപിറ്റേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഉറങ്ങുന്ന രീതിയും അതിലേറെ കഷ്ടമാണ്. രാത്രി മുഴുവൻ നടന്നും ഇരുന്നും കിടന്നുമാണ് ഉറങ്ങാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം അവന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തെ നന്നായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഒരു വിവാഹം മാത്രമേ അങ്ങനെ ചിട്ടയായ ഒരു ജീവിതം അവന് നൽകൂ എന്ന് അവൻ കരുതുന്നു. ലെമോവിനെ കണ്ട നതാലിയ അമ്പരന്നുപോയി. എന്തോ വാങ്ങാൻ ഒരു ഡീലർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനാൽ തന്നെ പഴയ വസ്ത്രവും അതിനു മീതെ ഒരു ഏപ്രണം ധരിച്ചാണ് അവൾ വന്നത്. അങ്ങനെ വന്നതിൽ അവൾ അവനോട് ക്ഷമയാചിക്കുകയും ചെയ്തു. എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നതാലിയ അവനോട് ചോദിച്ചു. അവൾ അവനൊരു സ്മോക്ക് ഓഫർ ചെയ്യുന്നു. തരണിൻ സിഗരറ്റ് പോലെ എന്തോ. അവന്റെ മനോഹരമായ ഡ്രസ് കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. അതവന് നന്നായി ഇണങ്ങുന്നുണ്ടെന്നും അവൾ പറഞ്ഞു. ലെമോ ആകെ എക്സൈറ്റഡായി. തന്റെ ആഗമന ഉദ്ദേശം അവളോട് വ്യക്തമാക്കാൻ അവന് കഴിയുന്നില്ല. അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എക്സൈറ്റ്മെന്റ് കാരണം അതിന് കഴിയാതെ വരുന്നു. പിന്നീട് അവൻ ടോപ്പിക്ക് മാറി സംസാരിക്കുന്നു. ലെമോവിന്റെയും ശുബുക്കുവിന്റെയും പഴയ റിലേഷനെ കുറിച്ച് സംസാരിക്കുന്നു. തന്റെ മരിച്ചുപോയ അമ്മാവനും അമ്മായിക്കും അവളുടെ മരിച്ചുപോയ അമ്മയോട് വളരെ ബഹുമാനമായിരുന്നുവെന്നും തന്റെ വസ്തുക്കൾ അവളുടെ വസ്തുക്കളോട് ചേർന്നാണ് കിടക്കുന്നതെന്നും അവൻ പറയുന്നു. അങ്ങനെ പറയുന്ന വേളയിൽ എന്റെ ഓക്സൺ മെഡോസ് എന്ന് പറയുന്ന ഒരു വാചകം നതാലിയെ സ്പർശിക്കുന്നു. ഓക്സൺ മെഡോസ് ലെമോവിന്റേതാണ് എന്ന ലെമോവിന്റെ സംസാരം കേട്ട് ഞെട്ടിയ നതാലിയ അത് അവന്റേതല്ല എന്നും അത് തന്റേതാണെന്നും അവകാശപ്പെടുന്നു. ഓക്സൺ മെഡോസിനെ കുറിച്ച് ഒരിക്കൽ തർക്കം നിലനിന്നിരുന്നുവെന്നും എന്നാൽ അതിപ്പോൾ തന്റേതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ലെമോ വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ നതാലിയ ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ലെമോവ് അതിന്റെ ഡോക്യുമെന്റ്സ് കാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും പ്രയോജനമുണ്ടായില്ല. ഏകദേശം 300 വർഷമായി ആ വസ്തു തങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതാണെന്ന് നതാലിയ പറഞ്ഞു. ഓക്സൺ മെഡോസ് എന്ന സ്ഥലത്തിന് അവൾ വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തിരുന്നില്ല എങ്കിലും ഈ അനീതി അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 2 ദിവസമായി അവൻ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അവൾ മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. അവന്റെ സ്വത്ത് കൈവശം വെക്കണമെന്ന ആഗ്രഹം അവൾക്കില്ല. എന്നാൽ അവളുടെ സ്വത്ത് അവൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ ചർച്ച വഴക്കായി മാറുന്നു. വിവാഹാലോചന എന്ന കാര്യം എല്ലാവരും മറക്കുന്നു. താൻ തന്റെ കൊയ്ത്തുകാരെ ഉടൻ തന്നെ ഓക്സൺ മെഡോയിലേക്ക് അയക്കുമെന്ന് നതാലിയ ലെമോവിനോട് പറയുന്നു.
എന്നാൽ അവരെ താൻ അവിടെ നിന്നും അടിച്ചു പുറത്താക്കുമെന്നും ലെമോവ് തിരിച്ചടിക്കുന്നു. അങ്ങനെ അതും ഇതും പറഞ്ഞ് അവർ പരസ്പരം ആക്രോശിക്കുന്നു. അവരുടെ വഴക്കിനിടയിൽ ഷുബുക്കോ അവിടേക്ക് വരുന്നു. ഓക്സൺ മെഡോസിനെ കുറിച്ച് അവരുടെ തർക്കം അറിഞ്ഞ് അയാൾ മകളുടെ പക്ഷം ചേരുന്നു. ലെമോ വീണ്ടും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഷുബുക്കോ ഒന്നും തന്നെ ചെവിക്കൊണ്ടില്ല. അയാൾ ആക്രോശിച്ചുകൊണ്ട് ഒന്നിനെ തെളിയിക്കാൻ രണ്ടാമത്തേതിന് ആവില്ല എന്ന് ലെമോവിനോട് പറയുന്നു. അത് കേട്ട ലെമോ ഷുബുക്കുവിനോട് വളരെ പരുഷമായി സംസാരിക്കുന്നു. സംസാരത്തിൽ പതിവില്ലാത്ത നിരവധി മോശം പദങ്ങൾ സ്ഥാനം പിടിക്കുന്നു. അവനോട് മാന്യമായി പെരുമാറാൻ ഷുബുക്കോ പറയുന്നു. എന്നാൽ അയാളൊരു ഭൂമി കയ്യേറ്റക്കാരനാണെന്നും അത് അവൻ കോടതിയിൽ തെളിയിക്കുമെന്നും ലെമോ പറഞ്ഞു. ഇത് കേട്ട ഷുബുക്കോ രോക്ഷാകുലനായി. അയാൾ ലെമോവിനെയും കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തി. അങ്ങനെ ആ വഴക്കിനിടയിലേക്ക് അവർ രണ്ടുപേരും തങ്ങളുടെ കുടുംബത്തെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. തന്റെ വംശം മുഴുവനും വളരെ നല്ലതാണെന്നും ഷുബുക്കോവിന്റെ അമ്മാവിനെ പോലെ തട്ടിപ്പിന് തന്റെ കുടുംബത്തിൽ നിന്നും ആരെയും വിചാരണയ്ക്ക് വിധേയരായിട്ടില്ല എന്നും ലെമോവ് പറഞ്ഞു. എന്നാൽ ലെമോവിന്റെ മുത്തശ്ശൻ ഒരു മദ്യപാനി ആയിരുന്നെന്നും അമ്മായി ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെ ഒളിച്ചോടിയതാണെന്നും പറഞ്ഞ് ഷുബുക്കോ ലെമോവിനെ ആക്ഷേപിക്കുന്നു. വഴക്ക് മൂർച്ഛിക്കും തോറും ലെമോവ് കൂടുതൽ എക്സൈറ്റഡ് ആവുകയും അവന്റെ ഹൃദയമെടുപ്പ് അസഹനീയമാം വിധം ഉയരുകയും ചെയ്തു. ഇപ്പോൾ അവന്റെ കണ്ണുകൾ മങ്ങുന്നു, കാലുകൾ മരവിക്കുന്നു. അവന് താൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അവൻ തന്റെ തൊപ്പിയുമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തന്റെ വീട്ടിൽ ഇനി മേലാൽ കയറരുതെന്ന് ഷുബുക്കോ അവന് മുന്നറിയിപ്പും നൽകുന്നു. അച്ഛനും മകളും അവനെ ശപിക്കുകയും പലതരം വൃത്തികെട്ട പേരുകൾ വിളിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്റെ അടുക്കൽ വിവാഹാലോചനയുമായി വരാൻ എങ്ങനെയാണ് ആ വിഡ്ഢിക്ക് ധൈര്യം വന്നതെന്നും ഷുബുക്കോ ആക്രോശിച്ചു. ഇത് കേട്ട നതാലിയ ഞെട്ടിപ്പോയി. അവൻ തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്താൻ വന്നതാണെന്നും അതിനാലാണ് അവൻ നല്ല വസ്ത്രം ധരിച്ചിരുന്നതെന്നും അറിഞ്ഞ നതാലിയ കരയാൻ തുടങ്ങി. അക്കാര്യം നേരത്തെ പറയാതിരുന്നതിന് അവൾ അച്ഛനെ കുറ്റപ്പെടുത്തി. ഒരുതരം ഉന്മാദാവസ്ഥയിലായ അവൾ എത്രയും വേഗം ലെമോവിനെ തിരികെ വിളിക്കാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. അത് എങ്ങനെ ചെയ്യുമെന്നറിയാതെ അയാൾ ശങ്കിച്ചു നിന്നു. കാരണം താൻ അവനെ ഒരുപാട് അപമാനിച്ചതാണ്, വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ഇപ്പോൾ അവനെ തിരികെ വിളിക്കണം പോലും, എത്ര അപമാനകരമാണ്. ഇതേ സമയം നതാലിയ തന്റെ പിതാവിനെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ ക്രൂരനെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ലെമോ പോകില്ലായിരുന്നുവെന്ന് അവൾ പറയുന്നു. ഇപ്പോഴത്തെ അവളുടെ പെരുമാറ്റം വളരെ രസകരമാണ്. ഇതു കണ്ട ഷുബുക്കോ ഓടിച്ചെന്ന് ലെമോവിനെ തിരികെ വിളിക്കുന്നു. അങ്ങനെ അവൻ അവിടേക്ക് മടങ്ങിവരുന്നു. അപ്പോഴും അവന്റെ ഹൃദയം അനിയന്ത്രിതമായി സ്പന്ദിച്ചുകൊണ്ടിരുന്നു. നതാലിയ തന്റെ തെറ്റിൽ ഖേദിച്ചു. കൂടാതെ ഓക്സൺ മെഡോസ് അവന്റേതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള തർക്കം ഒഴിവാക്കാനായി അവർ മറ്റെന്തെങ്കിലും സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അവൾ ചോദിച്ചു, ഹണ്ടിങ്ങിന് എപ്പോഴാണ് പോകുന്നത്? ഉടൻ തന്നെ പോകോ? ഹാർവെസ്റ്റിന് ശേഷമാണ് പോകുന്നതെന്ന് അവൻ മറുപടി പറഞ്ഞു. മാത്രമല്ല തന്റെ നായായ ഗസിന്റെ കാലിന് ഒരു മുടന്തുണ്ട്. ഒരു പക്ഷേ ഡിസ്ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നായ അവനെ കടിച്ചതും ആകാം. അങ്ങനെ ലെമോ തന്റെ നായയെക്കുറിച്ച് വാചാലനാകുന്നു. അവൻ ആ നായയിൽ അഭിമാനിക്കുന്നു. കാരണം അവൻ 250 rubles അവനെ വാങ്ങിയതാണ്. ആ വില വളരെ കുറഞ്ഞ വിലയാണെന്ന് അവൻ പറയുന്നു. എന്നാൽ നതാലിയ അത് സമ്മതിക്കുന്നില്ല. അവളുടെ നായയായ ലീപ്പിനെ അവൾ വാങ്ങിയത് 85 rubles പുറത്താണ്. അവൻ എല്ലാ കാര്യത്തിലും ലെമോവിന്റെ നായയായ ഗസിനേക്കാൾ മികച്ചതാണെന്നും അവൾ പറയുന്നു. പക്ഷേ ലീപ് ഷോർട്ടാണെന്നും അതിനാൽ അതിന് ഇരപിടിക്കാൻ കഴിയില്ല എന്നും ലെമോവ് പറയുന്നു. എന്നാൽ തന്റെ നായ നല്ലതാണെന്നും ലെമോവിന്റെ നായ മെലിഞ്ഞതും വൃത്തികെട്ടതുമാണെന്നും അവൾ തിരിച്ചടിക്കുന്നു. അങ്ങനെ നായ്ക്കളെ കുറിച്ചുള്ള തർക്കം വീണ്ടും വഴക്കായി മാറുന്നു. ലെമോവിന് തന്റെ ഹൃദയം വീണ്ടും അനിയന്ത്രിതമായി തുടിക്കുന്നതായി അനുഭവപ്പെട്ടു. അച്ഛൻ വീണ്ടും മുറിയിലേക്ക് കയറി. ഇരുവരും അച്ഛന്റെ അഭിപ്രായത്തിനായി തിരിഞ്ഞു. നായ്ക്കളെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം ഷുബുക്കോ പറയുന്നു. എന്നാൽ അക്കാര്യങ്ങൾ അംഗീകരിക്കാൻ ലെമോവിന് കഴിയുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും തർക്കം തുടങ്ങുന്നു. പാലിപിറ്റേഷൻ ഉള്ള ഹൃദയവുമായി ലെമോ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്നും അയാളെ ഹണ്ടിങ്ങിന് കൊള്ളില്ല എന്നും ഷുബുക്കോ പറയുന്നു. ആ തർക്കത്തിനൊടുവിൽ ലെമോ ബോധം കെട്ട് കസേരയിലേക്ക് വീഴുന്നു. അയാൾ മരിച്ചെന്നു കരുതി നതാലിയ കരയാനും ഡോക്ടറെ വിളിക്കാനും തന്റെ അച്ഛനോട് അഭ്യർത്ഥിക്കുന്നു. പാവം അച്ഛന് വിഷമം തോന്നുന്നു.
അയാൾ ലെമോവിന് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അവനത് കുടിക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് അച്ഛൻ വല്ലാതെ അസ്വസ്ഥനായി. അയാൾ സ്വയം പഴിച്ചു. ഇതിനിടയിൽ ലെമോവിന് ബോധം വരുന്നു. അതുകൊണ്ട് ശുഭുക്കോ ഇനിയും കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കാതെ മകൾക്ക് വിവാഹത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ലെമോവിന്റെ കൈ തന്റെ മകളുടെ കൈകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ലെമോ അന്താളിച്ചു നിൽക്കുകയാണ്. അവസാനം പരസ്പരം സ്നേഹചുംബനം നൽകി അവർ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ തങ്ങളുടെ നായ്ക്കളെ ചൊല്ലി വഴക്കുണ്ടാക്കാനും തുടങ്ങുന്നു. നിന്റെ നായയായ ഗസ് എന്റെ നായ ലീപ്പിനേക്കാൾ മോശമാണ്, നതാലിയ തർക്കിച്ചു തുടങ്ങി. ആ നല്ലത് തന്നെ, ലെമോവിന്റെ മറുപടിയും എത്തി. അവരുടെ ആ തർക്കത്തിനിടയിൽ ആ വയസ്സായ അച്ഛൻ ആഘോഷിച്ചു തുടങ്ങി. ഷാംപൈൻ ഷാംപൈൻ. താങ്ക് യു.